ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. വെബ്സൈറ്റിൻ്റെ അഥവാ നമ്മുടെ ബ്ലോഗിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗ് ഓക്കെ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. നമ്മുടെ ബ്ലോഗിനകത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കണ്ടൻസ് അത് ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് നോക്കണം. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇമേജിൻ്റെ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. സിമിലർലി നമ്മളുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ബ്ലോഗിനകത്ത് തന്നെ പറഞ്ഞു തന്നിട്ട് നമുക്കിന്ന് അതിനെ പബ്ലിഷ് ചെയ്ത് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ അവരുടെ ബ്ലോഗിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവൈറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. സിമിലർലി നിങ്ങളെന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാൾ നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഇമേജ് ആഡ് ചെയ്യണതും ബ്ലോഗിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണതും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ആ ബ്ലോഗിനെ നമ്മൾ പബ്ലിഷ് ചെയ്ത് എങ്ങനെയാണ് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യണമെന്ന് ലൈവായിട്ട് പഠിക്കാം. സിമിലർലി നിങ്ങളത് ഒരാൾക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് അവരുടെ ഇമേജ് ഒപ്റ്റിമൈസേഷനും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുകയും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയും ചെയ്യണ സമയത്ത് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ ബ്ലോഗിനകത്ത് ചെയ്യാൻ നിങ്ങളൊന്ന് റെഡിയാക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോഗിനെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്ന ബ്ലോഗിനെ നമുക്ക് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത്രയും പ്രോസസ്സ് നമ്മളിന്ന് ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ് തീർക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മുടെ സെക്ഷനിലേക്ക് തിരിക്കുകയാണ്. ഒരാളിപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ബ്ലോഗ് റെഡിയാക്കിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സമയം ഒത്തിരി കളയാനില്ല. ആരെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾ, ബ്ലോഗ് റെഡിയാക്കിയിട്ടുള്ള ആൾ ഒന്ന് പേര് പറഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ ആ ബ്ലോഗിനകത്ത് ഇമേജ് ആഡ് ചെയ്യണത് പറഞ്ഞു തരാം, ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യണത് പറഞ്ഞുതരാം, അതുപോലെ തന്നെ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യണതും പറഞ്ഞുതരാം. ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ നമ്മുടെ പേജിനകത്തുള്ള കണ്ടൻസിനെ ക്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ബോർഡ്സിന് വളരെ ഈസി ആയിട്ട് നമ്മുടെ പേജിനെ കണ്ടൻറ് ക്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് ഒരു നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന കണ്ടൻസൊക്കെ കൃത്യമായിട്ട് ഗൂഗിളിന് ക്രോൾ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ നമ്മൾ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയും നമ്മളിന്നൊരു ബ്ലോഗിനകത്ത് പ്രാക്ടീസ് ചെയ്യും. ഒപ്പം തന്നെ അതിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യുന്ന ഓപ്ഷനും നമുക്കിന്ന് തയ്യാറാക്കാം, റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ബ്ലോഗിനെ പബ്ലിഷ് ചെയ്ത് സെർച്ച് കൺസോളിൽ, ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാം. ഇന്നത്തെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ബ്ലോഗിനെയും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബ്ലോഗ് പോസ്റ്റിനെയും ഗൂഗിൾ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനോ ക്യാച്ച് ചെയ്യാനായിട്ട് ഗൂഗിളിനെ കൊണ്ട് ക്യാച്ച് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഗൂഗിളിനെ കൊണ്ട് ക്യാച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വെബ് പേജിനെ നമുക്ക് ക്രോളബിൾ ആക്കാം. ഗൂഗിളിനകത്ത് നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്ന, നമ്മൾ ബ്ലോഗോ ബ്ലോഗ് പോസ്റ്റൊക്കെ ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാൾ ഒന്ന് സ്ക്രീൻ ഷെയർ, പേര് പറഞ്ഞിട്ടൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. പറയാമോ ആരാ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കുന്നത്? ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾ ഒന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ഇമേജ് ആഡ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാനും ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് ലൈവായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലോഗ് പബ്ലിഷ് ചെയ്യാം. ആരെങ്കിലും പറയാമോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാം. അപ്പോൾ സ്നേഹ, സോറി, സാൻഡ്ര ലാപ്ടോപ്പാണോ ഉപയോഗിക്കണേ? ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? എന്നിട്ട് നിങ്ങൾ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്താൽ മതി നിങ്ങളുടെ ബ്ലോഗിനെ നമുക്ക്. ആ പറഞ്ഞോ ആരാ? ആ ഓക്കെ, ഐറിൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയാമോ ഐറിനെ? ആ ഓക്കെ, സ്ക്രീൻ പ്രസന്റ് ചെയ്തോളൂ പെട്ടെന്ന്.
ആ വരുന്നുണ്ട് വരുന്നുണ്ട്, പ്രസൻ്റ് ആവുന്നുണ്ട്, ആ പ്രസൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം പ്രസൻ്റ് ആയിട്ടുണ്ട്. ഐറിൻ ഐറിൻ്റെ ഒരു ബ്ലോഗിനകത്താണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് ബ്ലോഗ് കാണാം. ഞാൻ ഐറിൻ്റെ ബ്ലോഗ് പ്രസൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ നമുക്ക് കാണാം. അപ്പോൾ ഐറിൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഇമേജിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും ഐറിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഐറിൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, ഹോൾഡ് ചെയ്തോ. എല്ലാ ആൾക്കാർക്കും ഐറിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ആ അപ്പോൾ ഇപ്പോൾ ഐറിൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് കണ്ടോ, എസ് യു എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിനെ നമ്മൾ എങ്ങനെയാണ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. സാധാരണ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്ലോഗിനകത്തോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനകത്തുള്ള ഒരു ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി, ഗൂഗിള് മനസ്സിലാക്കാൻ ഗൂഗിളിന് പറ്റുന്നത് ആ ഇമേജിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. മൂന്ന് രീതിയിലുള്ള ഓപ്റ്റിമൈസേഷൻ നമ്മളൊരു ഇമേജിനകത്ത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗൂഗിളിന് അത് മനസ്സിലാക്കി ക്രോൾ ചെയ്ത് ഇമേജ് സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കാൻ പറ്റും. അതിനെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമേജിന് കൊടുക്കുന്ന മൂന്ന് ഓപ്റ്റിമൈസേഷൻ മാർഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്റ്റിമൈസേഷനാണ്, ഇങ്ങനെയാണ് മൂന്ന് സ്റ്റെപ്പുകൾ ഇമേജിന് ഓപ്റ്റിമൈസ് ചെയ്യാനുള്ള മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, ഇമേജിനെ മനസ്സിലാക്കാൻ ഗൂഗിളിന് പറ്റുന്നത് ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഓൾട്ട് നെയിം എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് നെയിം ഉണ്ട്. അപ്പോൾ ഇമേജിന് IMGSRC വെച്ച് നമ്മൾ ഇമേജിനെ ഒരു ഫയലിനകത്തേക്ക് വിളിക്കുമ്പോൾ, HTML ഫയലിനകത്തേക്ക് ഒരു പേജിനകത്തേക്ക് വിളിക്കുമ്പോൾ അതിന് നമ്മൾ ഓൾട്ട് ECQT എന്ന് പറഞ്ഞിട്ട് ഇമേജിന് ഒരു ഓൾട്ട് നെയിം കൊടുക്കും. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇമേജ് എന്തിനെ പറ്റിയുള്ള ഇമേജാണെന്ന് നമുക്ക് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേത്, നമ്മൾ ഇമേജിനകത്ത് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജിന് കൊടുക്കുന്ന ഫയൽ നെയിം ഇമേജിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമേജ് പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റും ഇമേജിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇമേജിൻ്റെ ഓപ്റ്റിമൈസേഷൻ എന്തൊക്കെയാണെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജിന് കൊടുക്കുന്ന ഫയൽ നെയിം, അതുപോലെ തന്നെ ഇമേജിന് നമ്മൾ കൊടുക്കുന്ന ഓൾട്ട് നെയിം, ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന IMGSRC ടാഗിനകത്ത് നമ്മൾ ഓൾട്ട് ECQT എന്താണെന്ന് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അഥവാ പബ്ലിഷ് ചെയ്തെടുക്കുന്ന പേജിനകത്ത് നമ്മൾ എന്ത് കണ്ടൻറ്റാണോ കൊടുത്തേക്കുന്നത് അത് ഇമേജിനെ മനസ്സിലാക്കാൻ ഗൂഗിളിനെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജിനെ ഓൾട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ഐറിൻ ആ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്തേ, ഇമേജിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇമേജിൻ്റെ സെറ്റിങ്സ് അവിടെ കാണിക്കുന്നുണ്ടാവും, ഇമേജ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഇമേജ് സെറ്റിങ്സിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഓൾട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം, കണ്ടോ, ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ളടത്ത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആ ഇമേജിനെ എന്ത് രീതിയിൽ ഗൂഗിൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണോ ഐറിൻ ആഗ്രഹിക്കുന്നത് ആ ടേം അവിടെ അടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് SEO എന്നുള്ള രീതിയിലാണ് ഈ ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ നമ്മൾ SEO എന്ന് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു എന്താ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പിക്ചറാണ് നമ്മൾ ഒരു ബ്ലോഗ് പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു പേജിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇമേജിനകത്ത് ഓൾട്ട് അടിച്ചു കൊടുക്കുക. ഓൾട്ട് ECQT എന്താണെന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ ബ്ലോഗിനകത്ത് നമുക്ക് ഓൾട്ട് നെയിം അഥവാ ഓൾട്ടർനേറ്റ് നെയിം ഓർ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഓൾട്ട് ആട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐറിൻ SEO എന്നാണ് ഇമേജിനെ ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി ഐറിൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ SEO എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓൾട്ട് SEO എന്ന് കൊടുത്തു കഴിഞ്ഞു. SEO കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ SEO എന്നുള്ള ഒരു വാക്കിന് ഇമേജ് സെർച്ചിനകത്ത് ഗൂഗിൾ കാണിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി ക്രോൾ ചെയ്യാൻ ഐറിൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം SEO എന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾട്ട് നെയിം SEO എന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ താഴെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SEO എന്നുള്ള ഓൾട്ട് നെയിം കൊടുത്തു കഴിഞ്ഞു. ഇനി ഐറിൻ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഇമേജ് കൊടുത്തിട്ടുണ്ടോ, താഴെ എവിടെയെങ്കിലും വേറെ ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇപ്പം ഗൂഗിൾ എന്നുള്ളൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക, ഓൾട്ട് എന്നുള്ളിടത്ത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ ഗൂഗിളാണ് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യിക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ ഈ ഇമേജ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഇമേജാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഗൂഗിൾ എടുത്തിട്ട് ഇമേജ് സെർച്ച് നടത്തുമ്പോൾ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്താണ് ഇമേജ് സെർച്ച് നടത്തുന്നതെങ്കിൽ ഈ ഇമേജ് അവിടെ വരാൻ പ്രാപ്തരായി. ഇനി നമുക്ക് ഇമേജിനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇത് google.jpg എന്നോ അല്ലെങ്കിൽ google.png എന്നോ ഇമേജ് സേവ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ആ ഗൂഗിൾ എന്നുള്ളൊരു ടേമിൽ ഇൻഡെക്സ് ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാക്കി മാറ്റി.
ഇനി മൂന്നാമത്തെ ഘടകം എന്താണ്? നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇമേജ് ഏത് പേജിനകത്താണോ വന്നിരിക്കുന്നത് അതിനെ ചുറ്റി അതിനകത്ത് വരുന്ന കണ്ടൻസ് ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഇമേജ് കൊടുത്തിരിക്കുന്ന ഓൾട്ട് നെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ആ ഇമേജിനെ ഇൻഡെക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ നമ്മളൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളൊരു സർവീസോ പ്രോഡക്റ്റോ സെയിൽസ് വരുത്താൻ വേണ്ടി നമ്മൾ എസ് ഇ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇമേജ് എന്താണോ ആ ഇമേജ് നെയിമിന് ആ ഫയൽ നെയിമിൽ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ വിൽക്കുന്നത് ഇപ്പം ഖദീജയൊക്കെ പോലെ എന്തെങ്കിലും കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് കേക്കാണ് ആ കേക്കിൻ്റെ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ഡോട്ട് ജെ പി ജി റെഡ് വെൽവെറ്റ് കേക്ക് ഡോട്ട് ജെ പി ജി എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡ് വെൽവെറ്റ് എന്ന് രണ്ട് വാക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല, ഹൈഫൺ കൊടുക്കും. റെഡ് ഹൈഫൺ വെൽവെറ്റ് ഹൈഫൺ കേക്ക് ഡോട്ട് ജെ പി ജി എന്ന് പറഞ്ഞ് ഇമേജിനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ബ്ലോഗിനകത്തോട്ട് അല്ലെങ്കിൽ പേജിനകത്തൊക്കെ ആ ഇമേജ് കോൾ ചെയ്ത് ഐ എം ജി എസ് ആർ സി സി കോൾ പറഞ്ഞിട്ടാണ് ഇമേജ് കോൾ ചെയ്യുക. ഇപ്പോൾ ബ്ലോഗിനകത്ത് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഈസിയാണ്. ഇത് സി എം എസ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമേജിനെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതിൻ്റെ ഓൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓൾട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് വെൽവെറ്റ് കേക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പേജിനകത്താണ് ആ കേക്കിൻ്റെ പിക്ചർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്, ഇൻസെർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ബ്ലോഗ് പോസ്റ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് റെഡ് വെൽവെറ്റ് കേക്ക് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗൂഗിളിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇമേജ് ഒപ്റ്റിമൈസേഷനകത്ത് നമ്മൾ ചെയ്യുക. ഒന്ന്, ഇമേജിനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ എന്ത് ടേമിൽ നമ്മൾ ആ ഇമേജ് ഗൂഗിൾ മനസ്സിലാക്കണം എന്നുള്ള ടേം ഫയൽ നെയിമായിട്ട് കൊടുക്കുക, അഥവാ കീവേഡ് ഫയൽ നെയിമായിട്ട് കൊടുക്കുക. രണ്ട്, നമ്മൾ ഇമേജിനകത്ത് ഓൾട്ട് കൊടുക്കണം. ഐ എം ജി എസ് ആർ സി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇമേജ് നമ്മൾ കോൾ ചെയ്യുക. അവിടെ നമ്മൾ ഓൾട്ട് ഈസ് ഈക്വൽ ടു ആ ഇമേജിൻ്റെ ഐഡൻറ്റിറ്റി ടേം അഥവാ കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻവെർട്ട് കോമയ്ക്കകത്ത്. അത് കഴിഞ്ഞിട്ട് ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടൻസ് ഇട്ടേക്കുന്ന പേജിനകത്താണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നതെങ്കിൽ ഗൂഗിളിന് ഈസി ആയിട്ട് ഈ ഇമേജിന് ഗൂഗിളിൽ ഇമേജ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി അപ്ഡേറ്റ് കൊടുത്ത ഐറിൻ. അപ്പോൾ നമ്മൾ രണ്ട് ഇമേജുകൾക്ക് ഇപ്പോൾ ഓൾട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും ഓൾട്ട് സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ ഇമേജ് ഒപ്റ്റിമൈസേഷനകത്ത് വരുന്ന ഓൾട്ട് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് നെയിം ഓർ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്നാ പറയണ്ട, ഓൾട്ടർനേറ്റ് നെയിം ഓർ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്. ഓൾട്ട് നെയിം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ഇമേജിനെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിനാണ്. ഇനി കുറച്ച് ഇനി വേറെ ഇമേജ് ഐറൺ ഇട്ടിട്ടുണ്ടോ, താഴെ എവിടെയെങ്കിലും വേറെ ഇമേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനും ഒന്ന് അതിൻ്റെ ഇമേജിന് തക്കതായിട്ടുള്ള ഒരു ഓൾട്ട് കൊടുത്തു നോക്കി. ഇപ്പോൾ ക്രോളിംഗ് ക്യാച്ചിങ് ഇൻഡെക്സിങ് എന്നുള്ള സംഗതിയാണ് അവിടെ എഴുതിക്കുന്നത്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് വേണമെന്നുണ്ടെങ്കിൽ എന്താ സെർച്ച് എഞ്ചിൻ പ്രോസസ് എന്നോ അല്ലെങ്കിൽ ക്രോളിംഗ് ക്യാച്ചിങ് ഇൻഡെക്സിങ് എന്ന് തന്നെ കൊടുത്തോ, സെർച്ച് എഞ്ചിൻ പ്രോസസ് എന്ന് കൊടുക്കാം. സെർച്ച് രണ്ട് വാക്കായിട്ട് കൊടുക്കും. ഇമേജിൻ്റെ ഓൾട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പേസ് കൊടുക്കാം, ഫയൽ നെയിം കൊടുക്കുമ്പോഴത്തേക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല, പകരം ഹൈഫൺ കൊടുത്ത് ചെയ്യണം. സെർച്ച് എഞ്ചിൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ അവിടെ അപ്ഡേറ്റ് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇമേജിന് സെർച്ച് എഞ്ചിൻ പ്രോസസ്സിംഗ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് കൊടുത്തത്. സെർച്ച് എഞ്ചിൻ പ്രോസസ്സിംഗ് എന്ന് ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇൻഡെക്സ് ചെയ്യാൻ പാകത്തിന് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇനി താഴെ എവിടെയെങ്കിലും വീണ്ടും ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിന് ഓൾട്ട് കൊടുത്തോളൂ. അപ്പം ഇവിടെ ഈ വീഡിയോ ഇപ്പം നമ്മൾ ക്ലാസ് ലൈവായിട്ട് ഈ വീഡിയോ ഓൾട്ട് ആഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇമേജിന് ഓൾട്ട് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇമേജിന് ഓൾട്ട് കൊടുക്കുന്നത് ഇമേജിനെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ വരുത്തുന്ന ഒപ്റ്റിമൈസേഷനാണ്. ഇമേജ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുക. ഒന്ന്, ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജിന് നമ്മൾ ഫയൽ നെയിം കൊടുക്കുക, ഇമേജ് എന്തിനെ പറ്റിയുള്ള ഫയൽ നെയിം ആണെന്ന് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾട്ട് കൊടുക്കാം. ഈ ഇമേജ് എന്തിനെ പറ്റിയുള്ളതാണ് ഐറിൻ? ഔട്ട് എന്താ പറഞ്ഞോളൂ, ഔട്ട് എന്താ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഔട്ട് ഔട്ട് ബോണ്ട് ലിങ്ക് എന്നാണോ? പാസിംഗ് ജ്യൂസ്. ഓക്കെ, പാസിംഗ് ദി ജ്യൂസ്. ഓക്കെ ഓക്കെ, അപ്ഡേറ്റ് കൊടുത്തോളൂ. ഇനി നമ്മൾക്ക് ആർ എൽ ഇസ് ഈക്വൽ ടു നോ ഫോളോ എന്ന് തന്നെ കൊടുത്തോളൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഓൾട്ട് കൊടുത്തു കഴിഞ്ഞു, നാലഞ്ച് ഇമേജുകൾക്ക് ഓൾട്ട് കൊടുത്തു കഴിഞ്ഞു. ഈ ഇമേജിന് ഓൾട്ട് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഇമേജ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓൾട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിനെ ഗൂഗിളിന് ക്രോൾ ചെയ്ത് ഇമേജ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇമേജുകളെ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാൻ പാകത്തിനാക്കും. അപ്പോൾ അവിടെ ഒന്ന്, ഒരു ഇമേജിന് ഗൂഗിൾ ആഡ്സ് എന്നും ഒരു ഇമേജിന് ഗൂഗിൾ ആഡ്സെൻസ് എന്നും ഓൾട്ട് കൊടുത്തോളൂ. കൃത്യമായിട്ടത് മനസ്സിലാക്കി ഗൂഗിളിന് ഇൻഡെക്സ് ചെയ്യാൻ പാകത്തിന് ഇമേജ് ഒപ്റ്റിമൈസേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. നമ്മളിപ്പോൾ ഓൾട്ട് കൊടുത്തതിൻ്റെ താഴെയായിട്ട് ടെക്സ്റ്റ് ടൈറ്റിൽ എന്ന് അല്ല ടൈറ്റിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കിടക്കുന്നുണ്ട് അല്ലേ, ടൈറ്റിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഗതി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാം. അത് വേറൊന്നുമല്ല,
നമ്മൾ അവിടെ എന്താണോ ഇപ്പം ഐറൺ അടിച്ചതിൻ്റെ തൊട്ട് താഴെ, ആഡ്സെൻസ് എന്ന് അടിച്ചതിൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് ടൈറ്റിൽ ഒന്ന് കിടക്കുന്നിടത്ത് നമ്മൾ വെറുതെ ആഡ്സെൻസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തേ, അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇമേജിൻ്റെ മുകളിൽ നമ്മൾ മൗസ് ഓവർ വരുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു സംഗതിയാണ്. ആഡ്സെൻസ് എന്ന് മാത്രം കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തേ, അപ്ഡേറ്റ് കൊടുത്തേ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മൗസ് ഓവർ, ഇപ്പം നമ്മൾ കൊടുത്തതിൻ്റെ പുറത്ത് മൗസ് ഓവർ കൊണ്ടുവന്ന് നോക്കി, ആ ഇമേജിൻ്റെ പുറത്ത് മൗസ് ഓവർ വരുമ്പോഴത്തേക്ക് കണ്ടോ ആഡ്സെൻസ് എഴുതി കാണിക്കണുണ്ടോ. അപ്പം നമ്മൾ ടൈറ്റിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമേജിൻ്റെ പുറത്ത് മൗസ് ഓവർ വരുന്ന സമയത്ത് എഴുതി കാണിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ഇമേജ് നമ്മൾ കൊടുക്കുമ്പോൾ ഇമേജിൻ്റെ മൗസ് ഓവർ വരുന്ന ഒരാളിന് നമുക്ക് എന്തെങ്കിലും ഹിൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ഇതെന്ന് ഹിൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടെക്സ്റ്റ് ടൈറ്റിൽ കൊടുക്കാം. അത് ആ ഇമേജിൻ്റെ ഐഡൻറ്റിറ്റിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആ നമ്മളെ പേജിനകത്തേക്ക് ഇൻറ്റേർണൽ നാവിഗേഷൻ കൂട്ടാനോ ഇമേജിലേക്ക് വരുന്ന ആൾ ക്ലിക്ക് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂട്ടുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഇമേജിനകത്ത് കൊടുക്കുന്ന ടൈറ്റിൽ ടെക്സ്റ്റ്. അപ്പം നമ്മൾ ഓൾട്ട് കൊടുക്കുന്നതും ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുക്കുന്നതുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി താഴെ വേറെ ഒരു ഇമേജ് ഇല്ല എന്ന് വിചാരിക്കുന്നു, ഐറൺ വേറെ ഇമേജ് ഇല്ലല്ലോ, ഇല്ല, ഓക്കെ. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ഇമേജിന് ഓൾട്ട് കൊടുക്കുന്ന അഥവാ ഇമേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്, പ്രാക്ടിക്കലായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോണത് നമ്മുടെ ബ്ലോഗ് പോസ്റ്റിനകത്ത് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാനാണ് പോകുന്നത്. ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി കുറച്ച് ആ ഇമേജിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൻ്റെ കണ്ടിലോട്ട് കൊണ്ടുവന്നേ, ആ അവിടെ വെയിറ്റ് ചെയ്യൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിനകത്തൊരു ഓൾട്ട് ടാഗ് കൊടുക്കാനാണ് പോകുന്നത്, എന്തെങ്കിലും ഒരു ഇമേജ് ഓൾട്ട് കൊടുക്കുക, സോറി, ഒരു ആങ്കർ ടെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോണത് ഇവിടെ ഗൂഗിൾ, ബിങ് യാഹു എന്നൊക്കെ പറഞ്ഞ് മൂന്ന് വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിളിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഐറൺ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടാബ് എടുത്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ഓപ്പൺ ആക്കുക. പുതിയ ടാബ് എടുക്കുക, ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിക്കുക, ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിച്ച് എൻ്റർ ചെയ്യുക. മുകളിൽ തന്നെ അടിച്ചാൽ മതി മോളെ, ആ യു ആറിൽ അടിക്കുന്നിടത്ത് ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിച്ച് എൻ്റർ ചെയ്യുക, ഗൂഗിൾ ഡോട്ട് കോം എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എൻ്റർ കൊടുത്തോ, ഓക്കെ, ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ആയി. ഇനി ആ യു ആറിൽ കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ എന്നുള്ള വാക്കിന് ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് ലിങ്ക് കൊടുക്കുന്നതാണ് ചെയ്യാൻ പോണത്. ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കൊള്ളുക. യു ആറിൽ കോപ്പി ചെയ്തെടുക്കുക, അതായത് എങ്ങോട്ടാണ് നമ്മൾ ലിങ്ക് കൊടുക്കേണ്ടത് ആ യു ആറിൽ കോപ്പി ചെയ്ത്. ഇനി ബ്ലോഗിലോട്ട് പോയേ, ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. ഇനി താഴെ കണ്ടോ മേജർ സെർച്ച് എഞ്ചിൻസ് ഇൻക്ലൂഡ് ഗൂഗിൾ എന്നൊക്കെ കൊടുത്തേക്കുന്നിടത്ത് ഗൂഗിൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്തേ, ഗൂഗിൾ എന്നുള്ള വാക്ക് മാത്രം സെലക്ട് ചെയ്തേ, ഗൂഗിളിൻ്റെ, ആ ഗൂഗിൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കണ്ടോ നമുക്ക് ആ ഒരു ഒരു കുറേ ഒരു കുറേ ടൂൾസ് കാണിക്കുന്നിടത്ത് ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്, അത് തന്നെയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻസെർട്ട് ലിങ്ക് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാനുള്ള സ്ഥലം എത്തി. അവിടെ പേസ്റ്റ് ആങ്കർ ടെക്സ്റ്റ്, അവിടെ ലിങ്ക് ആഡ് ചെയ്യാനുള്ള സ്ഥലം, പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ ഡോട്ട് കോമിൻ്റെ യു ആറിൽ പേസ്റ്റ് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ കണ്ടോ ഓപ്പൺ ദിസ് ലിങ്ക് ഇൻ എ ന്യൂ വിൻഡോ എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം നമ്മളെ ബ്ലോഗിൽ എത്തിയ ഒരാൾ വേറൊരു പേജ് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള വേറൊരു വെബ്സൈറ്റിലേക്ക് പോവുകയാണ്, അത് നമ്മളുടെ അതേ ടാബിൽ തന്നെ ഓപ്പൺ ആക്കാതെ ന്യൂ വിൻഡോയിൽ ഓപ്പൺ ആക്കുമ്പോൾ ആ യൂസർ സ്റ്റിൽ നമ്മളെ ബ്ലോഗിനകത്ത് റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കുക. അത് അങ്ങനെ കൊടുത്തോളൂ, ഓപ്പൺ ഇൻ്റെ ന്യൂ വിൻഡോ കൊടുത്തോളൂ, ഓപ്പൺ ഇൻ്റെ ന്യൂ വിൻഡോ കൊടുത്തോ. തൊട്ട് താഴെ കിടക്കുന്നുണ്ടോ ആർ ഇൽ ഈസിക്വൾ ടു നോ ഫോളോ എന്നുള്ള ആട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ ഇൽ ഈസിക്വൾ ടു നോ ഫോളോ എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്നോ നമ്മളെ ബ്ലോഗിനകത്ത് നിന്നോ നമുക്കൊരു ലിങ്ക് ആഡ് ചെയ്യാം, റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ആഡ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മളതിൻ്റെ ഇക്വിറ്റി പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇക്വിറ്റി അഥവാ ലിങ്ക് ജ്യൂസ് നമ്മൾ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവിടെ ആർ ഇൽ ഈസിക്വൽ ടു നോ ഫോളോ കൊടുക്കാം. തൽക്കാലം ഇവിടെ ആർ ഇൽ ഈസിക്വൽ ടു നോ ഫോളോ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഗൂഗിൾ നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ്, അതിലേക്ക് ഒരു ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഇക്വിറ്റി പാസ് ചെയ്ത് നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട. അതുകൊണ്ട് അവിടെ നോ ഫോളോ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ട്രസ്റ്റ് വർത്തി അല്ലാത്ത, വിശ്വാസയോഗ്യമല്ലാത്തൊരു സൈറ്റിലേക്കാണ് നമ്മളെ ഇക്വിറ്റി അങ്ങോട്ട് പാസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സൈറ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആർ ഇൽ ഈസിക്വൽ ടു നോ ഫോളോ കൊടുക്കണം, എന്നിട്ട് അപ്ലൈ കൊടുത്തോളൂ. അപ്പോൾ നമ്മളിപ്പം രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, ഒന്ന് ഇമേജ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതും ഒന്ന് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷനും. ഇനി ആ ഗൂഗിൾ എന്ന് പറഞ്ഞ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ പുറത്ത് എവിടെയും ക്ലിക്ക് ചെയ്തേ നമുക്ക് അവിടെ ഒരു ഹൈപ്പർ ലിങ്ക് വന്നു കഴിഞ്ഞു, കണ്ടോ. അപ്പോൾ നമ്മളെ ബ്ലോഗിനകത്ത് നിന്ന് ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് നമ്മളൊരു ഹൈപ്പർ ലിങ്ക് കൊടുത്തതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇമേജിനെ ഓപ്റ്റിമൈസ് ചെയ്യുക അഥവാ ഓൾട്ട് ആഡ് ചെയ്യുന്നതും ആ ഇമേജിന് ടൈറ്റിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ പേജിൽ നിന്ന് വേറെ പേജിലേക്കോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിലേക്കോ ലിങ്ക് അഥവാ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്ത് ഒരു ആങ്കർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെ പ്രത്യേകത എന്താ, നമ്മളെ പേജിലെത്തുന്ന യൂസേഴ്സിന് ക്ലിക്ക് ചെയ്ത്
അതിനെക്കുറിച്ചുള്ള റെഫറൻസോ ഇന്നർ പേജുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാനൊക്കെയുള്ള ഫീച്ചേഴ്സ് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ലിങ്ക്സ്. അങ്ങനെ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്ത ടേമിന് പറയുന്ന പേരാണ് ആങ്കർ ടെക്സ്റ്റ്. ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് വഴി നമ്മളെ പേജിനെ വളരെ ഈസി ആയിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സംഗതി. രണ്ടാമത്തേത്, നമ്മൾ പേജിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ ആ ക്രോളിംഗ് പ്രോസസ്സ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഫ്യുവലിനെ പോലെ വർക്ക് ചെയ്യും ആങ്കർ ടെക്സ്റ്റ്. ആങ്കർ ടെക്സ്റ്റ് വിൽ വർക്ക് ലൈക്ക് എ ഫ്യുവൽ ഓർ ഫ്യുവൽ ഓഫ് ദി ക്രോളിംഗ് പ്രോസസ് ബൈ ഗൂഗിൾ. നമ്മളെ വെബ് പേജിൻ്റെ കണ്ടന്റിനെ ക്രോൾ ചെയ്യുന്ന ബോർഡ്സിൻ്റെ ക്രോളിംഗ് പ്രോസസ്സിനെ ഫ്യുവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് ആങ്കർ ടെക്സ്റ്റുകൾ. അപ്പോൾ നമ്മൾ പേജിനകത്ത് ഒരുപാട് കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് പാരഗ്രാഫൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒന്ന് രണ്ട് ആങ്കർ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ക്രോളിംഗ് പ്രോസസ്സ് മെച്ചപ്പെട്ട രീതിയിൽ നടക്കും, കണ്ടൻറ്റൊക്കെ ഗൂഗിൾ ക്രോൾ ചെയ്യും എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്തേത്, നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മൾ പേജിൻ്റെ ആങ്കർ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ, നമ്മളൊരു പേജിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എസ് ഇ ഒ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആങ്കർ ടെക്സ്റ്റ് അഥവാ ഹൈപ്പർ ലിങ്ക് കൊടുക്കുമ്പോൾ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിൽ ഒരിക്കലും വേറൊരു വെബ്സൈറ്റിലേക്കോ വേറൊരു വെബ്സൈറ്റിലേക്ക് പോകുന്ന ഒരു ലിങ്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ നമ്മളെ വെബ്സൈറ്റിനകത്ത് നടത്തുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് തന്നെ പുറത്തൊരു വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നത് ഒട്ടും ഉചിതമല്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ നമ്മളെ പേജ് അഥവാ നമ്മളെ വെബ്സൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അതേ കീവേഡിനെ വേറൊരു വെബ് പേജിനെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടാണ് ഗൂഗിൾ എടുക്കുക. അപ്പം നമ്മളെ ഫോക്കസിങ് കീവേഡിൽ തന്നെ നമ്മൾ വേറൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുത്താൽ ആ കീവേഡിന് നമ്മൾ ഒരിക്കലും റാങ്ക് ചെയ്ത് വരത്തില്ല. ഉദാഹരണത്തിന്, ഐറിൻ ഉദ്ദേശിക്കുന്നത് ഐറിൻ്റെ ബ്ലോഗ് എസ് സി ഒ എക്സ്പേർട്ട് കൊച്ചി എന്നുള്ളൊരു കീവേഡിന് റാങ്ക് ചെയ്ത് വരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഐറിൻ ബ്ലോഗും ബ്ലോഗിനകത്ത് പേജുകളും പോസ്റ്റൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഐറിൻ എസ് സി ഒ എക്സ്പേർട്ട് കൊച്ചി എന്നുള്ള കീവേഡിന് റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഐറിൻ്റെ ബ്ലോഗിനകത്ത് നിന്ന് ഐറിൻ വേറൊരു വെബ്സൈറ്റിലേക്ക് എസ് സി ഒ എക്സ്പേർട്ട് കൊച്ചി എന്നുള്ള കീവേഡിന് ലിങ്ക് കൊടുക്കുകയാണ്. എസ് സി ഒ എക്സ്പേർട്ട് കൊച്ചി എന്നുള്ള കീവേഡിന് ബ്രഹ്മദാസ് ഡോട്ട് കോമിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ അത് ഗൂഗിൾ കണക്കാക്കുന്നത് ഐറിൻ ഡോട്ട് കോം ഈസ് റെക്കമെൻഡിങ് ബ്രഹ്മദാസ് ഡോട്ട് കോം ഫോർ എ കീവേഡ് എസ് സി ഒ എക്സ്പേർട്ട് കൊച്ചി എന്നുള്ളതാണ്. അപ്പോൾ ആ കീവേഡിന് ഐറിൻ ഫോക്കസ് ചെയ്യുന്ന അതേ കീവേഡിന് തന്നെ ഐറിൻ വേറൊരു വെബ്സൈറ്റിനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ കീവേഡിന് റാങ്ക് ചെയ്യാനുള്ള സാധ്യത ഐറിൻ കുറയും. ഐറിൻ വേറൊരു വെബ്സൈറ്റിനെ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ വെബ്സൈറ്റാണ് റാങ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുക. അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ് പേജിന് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ, ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ, നമുക്ക് അബദ്ധത്തിന് പറ്റാറുള്ള ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിൽ വേറെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ആഡ് ചെയ്യുന്ന സ്ഥിതി ഒരിക്കലും വരുത്തരുത്. അത് നമ്മളെ വെബ് പേജിന് ആ കീവേഡിന് റാങ്ക് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും പകരം മറ്റേ വെബ്സൈറ്റ് ആ കീവേഡിന് എലിജിബിൾ ആണെങ്കിൽ അത് റാങ്ക് ചെയ്യാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതുമാണ്. ഇനി ഒരു പ്രോസസ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോഗിനെ പബ്ലിഷ് ചെയ്യാനുള്ള വിധത്തിലാക്കാൻ പറ്റും. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐറിൻ ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുമോ? സെർച്ച് ഇൻ ഒപ്റ്റിമൈസേഷൻ തൊട്ട് ആ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള സെൻറ്റൻസ് ഒന്ന് കോപ്പി ചെയ്തെടുക്കും. കറക്റ്റ്, അത്രയും കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ബ്ലോഗിനകത്ത് സെർച്ച് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനാണ് പോകുന്നത്. സെർച്ച് ഡിസ്ക്രിപ്ഷൻ വിൽ വർക്ക് ലൈക്ക് എ മെറ്റ ഡിസ്ക്രിപ്ഷൻ. അവിടെ നമ്മളത് ഇപ്പം ഇതിനകത്ത് ഇനേബിൾ ചെയ്തിട്ടില്ല. ഇനേബിൾ ചെയ്തിട്ട് ഇപ്പം കോപ്പി ചെയ്തിരിക്കുന്ന കണ്ടന്റ് സെർച്ച് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പി ചെയ്തെടുത്തത്. പ്രത്യേകം ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയാലും പ്രശ്നമില്ല, അതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ അതിനിപ്പം സമയം കണ്ടെത്താനായിട്ട് ഒരുപാട് സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐറിൻ കോപ്പി ചെയ്തെടുത്ത ആ കണ്ടന്റ് കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുകളിൽ ബി എന്നുള്ള നമ്മളെ ബ്ലോഗറിൻ്റെ ലോഗോ ഇല്ലേ, അവിടെ ഒരിക്കൽ ക്ലിക്ക് ചെയ്തേ. നിൽക്കി ഒരു സെക്കൻഡ്, അത് ഒരു കാര്യം ചെയ്തോ, ക്യാൻസൽ കൊടുത്ത്. എന്നിട്ട് ആ പ്രിവ്യൂവിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആരോ ഉണ്ട്, തൊട്ടപ്പുറത്ത് താഴോട്ടുള്ള ആരോ, അവിടെ പോയിട്ട് സേവ് കൊടുക്കും. ഐറിൻ ഇത് പബ്ലിഷ് ചെയ്തായിരുന്നു നേരത്തെ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ ആരും ബ്ലോഗ് പബ്ലിഷ് കൊടുക്കരുത്, പബ്ലിഷ് കൊടുക്കരുത്, സേവ് ചെയ്തിട്ട് വരണം. ഐറിൻ അബദ്ധത്തിൽ പബ്ലിഷ് ചെയ്താണെന്ന് വിചാരിക്കുന്നു, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പോണ്ട. നോക്കിയേ, അത് അറിയത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഐറിൻ മുകളിൽ ബ്ലോഗർ എന്നുള്ളടത്ത്, ആ ബി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തോ. എന്നെ ഐറിൻ എല്ലായിടത്തും ഞാൻ പറഞ്ഞതാണ്, അബദ്ധത്തിൽ പോലും നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് വരരുത്, സേവ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇനി നമ്മൾ താഴെ സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ബട്ടണിലേക്ക് പോവുക. ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലോഗിൻ്റെ മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യുന്ന ഒരു ഫീച്ചർ, മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യുന്ന ഒരു സംഗതി ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ മെറ്റ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തും. മെറ്റ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തും. അവിടെ മെറ്റ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇനേബിൾ കൊടുക്കണം.
മെറ്റ ഡിസ്ക്രിപ്ഷൻ എനേബിൾ ചെയ്യുന്ന ഒരു ബട്ടൺ അവിടെ ഉണ്ട്. യെസ് യെസ്, വെയിറ്റ്, കുറച്ച് മുകളിൽ. മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾഡ് ആണ്. ഓക്കെ, ഇനേബിൾ ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഇനി വീണ്ടും പോസ്റ്റിലേക്ക് പോയേ. അപ്പോൾ എല്ലാവരും മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദേ മെറ്റാ ടാക്സ് എന്ന് കിടക്കുന്നിടത്ത് പോയിട്ട് ഇത് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇനേബിൾ ആക്കി കൊടുക്കണം. എന്നിട്ട് പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് എഡിറ്റ് കൊടുക്കുക, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്നുള്ള പോസ്റ്റ് എഡിറ്റ് കൊടുക്കുക. അവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ആയി കിടപ്പുണ്ടാവും. ആഡ് സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ താഴെ? ആ ഉണ്ടോ, സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ അവിടെ പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ വി. ഓക്കെ, പേസ്റ്റ്. അപ്പോൾ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ അടിച്ചുണ്ടാക്കാം. സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ബ്ലോഗിനകത്തുള്ള ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളെ പോസ്റ്റിനകത്ത് തന്നെ ഉള്ള ഒരു കണ്ടൻറ്റ് ആകാം മെറ്റ ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്കതിന് സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. ഇവിടെ അടിച്ചു കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ പ്രത്യേകത, നമ്മുടെ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്ന സ്നിപ്പറ്റിനകത്ത് ഈ ഡിസ്ക്രിപ്ഷൻ കാണിക്കാനാണ് സാധ്യത. നമ്മൾ കൃത്യമായിട്ടുള്ള പേജിന് റിലവൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ സെർച്ച് ഡിസ്ക്രിപ്ഷനായിട്ട് അടിച്ചു കൊടുത്തേക്കുന്നതെങ്കിൽ നമ്മുടെ പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ സ്നിപ്പറ്റിനകത്ത് ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അല്ലാത്ത മുറയ്ക്ക് നമ്മുടെ കണ്ടൻറ്റ് ഏതാണോ നമ്മൾ കൊടുത്തേക്കുന്നത് കാണിക്കും. ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേജിനകത്തുള്ളൊരു കണ്ടൻറ്റാണ് എടുത്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേജിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ പേജിനകത്തുള്ള കണ്ട അല്ലെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് ഉപയോഗിക്കുന്ന കണ്ടൻറ്റ് നമ്മുടെ പേജിനകത്തുള്ള കണ്ടൻറ്റ് ആകാം. ഇനി ഐറൻ എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും അപ്ഡേറ്റ് കൊടുത്തോളൂ, മുകളിൽ പോയിട്ട് അപ്ഡേറ്റ് കൊടുത്തോളൂ. ഐറൻ ആൾറെഡി ഇത് പബ്ലിഷ് ചെയ്ത പോസ്റ്റാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ഡേറ്റ് കൊടുക്കുക. ബാക്കിയുള്ള ആൾക്കാരും പബ്ലിഷ് ചെയ്യരുത്, സേവ് ഡ്രാഫ്റ്റ് സേവ് കൊടുത്ത് പോയാൽ മതി. പ്രിവ്യൂവിൻ്റെ തൊട്ടടുത്ത് താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഇത്രയും ചെയ്ത് ഇപ്പോൾ ഐറൻ്റെ ബ്ലോഗിനകത്ത് നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പബ്ലിഷ് കൊടുക്കാം. ഇനി ചെയ്യാൻ ഡൗട്ടുള്ള ആൾക്കാർക്ക് പറയാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒരാളും കൂടെ ലാപ്ടോപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനും ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഈ ബ്ലോഗിനകത്ത് നമ്മൾ ഇമേജ് ഓപ്റ്റിമൈസ് ചെയ്തു, ഇമേജിന് ഓൾട്ട് കൊടുത്തു, ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുത്തു, ആങ്കർ ടെക്സ്റ്റ് കൊടുത്തു, അതുപോലെ തന്നെ സെർച്ച് ഡിസ്ക്രിപ്ഷൻ എനേബിൾ ചെയ്തിട്ട് സെർച്ച് ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്തു. അപ്പോൾ ഏകദേശം ഈ പേജിൻ്റെ കണ്ടൻറ്റിൻ്റെ ഓപ്റ്റിമൈസേഷൻ ഏകദേശം റെഡി ആയിരിക്കുകയാണ്, നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ലെഫ്റ്റ് ആ ഏറ്റവും മുകളിൽ ബ്ലോഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബ്ലോഗറിലേക്ക് ബ്ലോഗറിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ എത്തും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് താഴെ വ്യൂ ബ്ലോഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. വ്യൂ ബ്ലോഗ് ലെഫ്റ്റ് സൈഡിൽ താഴെ വ്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടാബിനകത്ത് നമ്മളെ ഐറൻ്റെ ബ്ലോഗ് പബ്ലിഷായി റെഡിയായി. ഓക്കെ, ഈ ബ്ലോഗിനെയാണ് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലോഗിനെ നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനാണ് പോകുന്നത്. സെർച്ച് കൺസോൾ എന്ന് പറയുന്ന നമ്മളുടെ ഗൂഗിൾ തരുന്ന ഫ്രീ റിസോഴ്സിനകത്തേക്ക് എസ് യു ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട സെർച്ച് കൺസോളിലേക്ക് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ആ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഈ ബ്ലോഗിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ സെർച്ച് കൺസോളിലേക്ക് പോയി, സെയിം ഗൂഗിൾ അക്കൗണ്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് അത് ഓട്ടോ വെരിഫൈഡ് ആകും. ഇനി എന്താണ് സെർച്ച് കൺസോൾ എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോണത്. സെർച്ച് കൺസോൾ എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്ത ഈ ബ്ലോഗിനെ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ടൂളിനകത്ത് നമ്മൾ വെരിഫൈ ചെയ്യാനാണ് പോണത്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞ ടൂള് നമ്മൾ എസ് യു ചെയ്യുന്ന സമയത്ത് കൺട്രോൾഡ് ഫോമിൽ എസ് യു ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ടൂളാണ്, ഗൂഗിൾ തരുന്ന ടൂളാണ്. രണ്ടാമത്തെ കേസ്, കൺട്രോൾഡ് ഫോമിൽ നമ്മൾ എസ് യു ചെയ്യണമെങ്കിൽ സെർച്ച് കൺസോൾ ഉപയോഗിച്ചേ പാടുള്ളൂ, ഉപയോഗിച്ച് തന്നെ ചെയ്യണം. സെർച്ച് കൺസോളിൽ ഉപയോഗിക്കാതെയും ഗൂഗിൾ നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കൺട്രിയിൽ ടാർഗറ്റ് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത് വരാം. അപ്പോൾ നമ്മൾ കൺട്രോൾഡ് ഫോമിൽ എസ് യു ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. നമുക്ക് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഗൂഗിളിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഗൂഗിളിന് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന റിസോഴ്സ് കൂടിയാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. അപ്പോൾ നമ്മൾ അതാണ് പഠിക്കാൻ പോണത്. ഇതിൻ്റെ പഴയ പേര് ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾസ് എന്നുള്ളതാണ്. ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾസ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പഴയ പേര്. ഇതിൻ്റെ ഇപ്പോഴറിയപ്പെടുന്നത് ഗൂഗിൾ സെർച്ച് കൺസോൾ ആണ്. അപ്പോൾ നമ്മൾ യു ആറിൽ കോപ്പി ചെയ്തെടുക്കാം, ആയിരൻ്റെ ബ്ലോഗിൻ്റെ യു ആറിൽ കോപ്പി ചെയ്തെടുക്കാം. നമ്മൾ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്യാൻ പോണത് അരൻ്റെ ബ്ലോഗാണ്. അരൻ്റെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം, ഫുള്ള് കോപ്പി ചെയ്തെടുക്കാം. പുതിയ ടാബ്, നമ്മൾ പുതിയ ടാബിനകത്ത് ഗൂഗിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, അതിലേക്ക് പോയ പുതിയ ആ ഒരു പുതിയ ടാബ് അവിടെ കിടപ്പില്ലേ. അവിടെ ഗൂഗിളിനകത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ടൈപ്പ് ചെയ്യുക. താഴെ സെർച്ച് ചെയ്യുന്നിടത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ടൈപ്പ് ചെയ്യുക.
ഗൂഗിൾ സെർച്ച് കൺസോൾ. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും, അത് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിസൾട്ട് കണ്ടോ, അത് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലെത്തും. എല്ലാവരും ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കണം. നിങ്ങൾക്ക് കുറിച്ച് വയ്ക്കേണ്ട കാര്യങ്ങളൊന്ന് കുറിച്ച് വയ്ക്കണം. നിങ്ങളുടെയും ബ്ലോഗുകളെയും നിങ്ങളിതുപോലെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ നമ്മൾ സെർച്ച് കൺസോളിലെത്തി, അവിടെ സ്റ്റാർട്ട് നൗ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. ഡൊമൈൻ എന്നുള്ള ഓപ്ഷനും യു ആർ എൽ പ്രിഫിക്സ് എന്നുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ടാവും. എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഐറിൻ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഡൊമൈൻ ആണെങ്കിൽ ഡൊമൈനെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് അവിടെ അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു മെയിൻ ഡൊമൈൻ അല്ല, സബ് ഡൊമൈൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഐറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗാണ്. അവിടെ റൈറ്റ് സൈഡിൽ യു ആർ എൽ പ്രിഫിക്സ് എന്നുള്ള ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ യു ആറിൽ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, എക്സാമ്പിൾ ഡോട്ട് കോം എന്ന് കിടപ്പുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യുന്നത് www അടക്കം https അടക്കം ഇതൊക്കെ ഇതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിമിന് മുമ്പ് കിടക്കുന്ന https ഉണ്ടാകാം, https www.o ഉണ്ടാകാം, ഇതൊക്കെ ചേർത്ത് പറയുന്ന പേരാണ്, പ്രിഫിക്സ് ആണ് അതിനെ പറയുന്ന. അപ്പോൾ അവിടെ പ്രിഫിക്സ് അടക്കമുള്ള യു ആറിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യാം. അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂ ബട്ടൺ ആക്റ്റീവായിട്ട് വരും. കണ്ടിന്യൂ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ബട്ടൺ ആക്റ്റീവായി വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് വെരിഫിക്കേഷൻ എന്ന് കാണിച്ചിട്ട് ഓണർഷിപ്പ് ഓട്ടോ വെരിഫൈഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിച്ചു അല്ലേ. എന്താ ഇവിടെ ഓട്ടോ വെരിഫൈഡ് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോഗറും ഗൂഗിൾ സെർച്ച് കൺസോളും ഒരേ ജിമെയിൽ ഐ ഡിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗൂഗിളിനകത്ത് തന്നെ വരുന്ന അസെറ്റ്സ് ആണ്. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വേറെ വെരിഫിക്കേഷൻ ഫോർമാലിറ്റീസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ വെബ്സൈറ്റിനെ നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗ് സ്പോട്ട് ബ്ലോഗും നമ്മളിപ്പം സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നതും ഒരേ ജിമെയിൽ ഐ ഡി ആയതുകൊണ്ട് ഓണർഷിപ്പ് ഓട്ടോ വെരിഫൈഡായി മാറും, ഓട്ടോ വെരിഫൈഡായി മാറി. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഐറിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗ് ഒരു ജിമെയിൽ ഐ ഡിയിലും ഇപ്പോൾ സെർച്ച് കൺസോൾ എടുത്തിരിക്കുന്നത് വേറെ ജിമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോ വെരിഫൈഡ് ആകില്ല. അവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ ചെയ്യേണ്ടതുണ്ട്. 5 വെരിഫിക്കേഷൻ പ്രോസസ്സുകളാണ് ഗൂഗിള് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി തരുന്നത്. അത് നമുക്ക് വരുന്ന സമയത്തിൽ പഠിക്കാം. ഇനി ഐറൺ ചെയ്യേണ്ടത് ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് കൺസോളിൽ നമ്മളെ ബ്ലോഗിൻ്റെ യു ആർ എൽ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നിടത്ത് ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോ വെരിഫൈഡ് ആയി. അവിടെ സ്റ്റാർട്ട് കൊടുത്തോളൂ. അപ്പോൾ അവിടെ നമ്മൾ സെർച്ച് കൺസോളിലേക്കൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തി. ഈ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ റിസോഴ്സാണ് നമ്മളെ വെബ്സൈറ്റും നമ്മൾ ഗൂഗിളുമായിട്ട് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഗൂഗിൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ റിസോഴ്സ് വഴിയാണ്. അപ്പോൾ നമ്മൾ എസ്ഇഒ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസോഴ്സുകളിലൊന്നാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. അവിടെ നമ്മളിപ്പം നമ്മളെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്ത് വെരിഫൈഡ് ആയിരിക്കുകയാണ്, ഓട്ടോ വെരിഫൈഡ് ആയിരിക്കുകയാണ്. ഓട്ടോ വെരിഫൈഡ് ആകാനുള്ള കാരണം നമ്മൾ ഒരേ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗും അതേ ജിമെയിൽ ഐ ഡി തന്നെയാണ് നമ്മൾ സെർച്ച് കൺസോൾ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓട്ടോ വെരിഫൈഡ് ആയത്. അല്ലാത്ത മുറയ്ക്ക് നമ്മൾ വെരിഫിക്കേഷൻ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, സെർച്ച് കൺസോളിലുള്ള ഈ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡാണ് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഡാഷ്ബോർഡ് ഇപ്പം നമ്മൾ വെരിഫൈ ചെയ്ത ഐറിൻ്റെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാഷ്ബോർഡാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ യു ആർ എൽ ഇൻസ്പെക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. യു ആർ എൽ ഇൻസ്പെക്ഷൻ, അതിൽ ഐറിൻ ക്ലിക്ക് ചെയ്യുക. യു ആർ എൽ ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യു ആർ എൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ യു ആർ എൽ ഒന്ന് പേസ്റ്റ് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന യു ആർ എൽ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഒന്നുകിൽ അവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് നമ്മൾ ലാപ്ടോപ്പിനകത്ത് എൻ്റർ കീ ബട്ടൺ പ്രസ് ചെയ്താലും മതി, അല്ലെങ്കിൽ അവിടെ ആ സെർച്ച് ചെയ്യാനുള്ള ബോക്സ് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കും, യു ആർ എൽ ഇൻസ്പെക്ഷൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു, യു ആർ എൽ ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഈ ബ്ലോഗിൻ്റെ യു ആർ എൽ ഗൂഗിളിനകത്ത് ഇല്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റൈറ്റ് സൈഡിൽ ടെസ്റ്റ് ലൈവ് യു ആർ എൽ എന്നുള്ളൊരു ഒരു ഒരു ബട്ടൺ കാണാൻ പറ്റും, ടെസ്റ്റ് ലൈവ് യു ആർ എൽ. അവിടെ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് ലൈവ് യു ആർ എൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്ലോഗിൻ്റെ യു ആർ എൽ ഗൂഗിൾ ക്രോൾ ചെയ്യും. ക്രോൾ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഐറിൻ്റെ ബ്ലോഗിനകത്ത് ഗൂഗിളിൻ്റെ ബോട്ട്സ് കടന്ന് ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ആർ എൽ ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് ഇപ്പോൾ എഴുതി കാണിച്ചു, കണ്ടോ, പച്ച ടിക്ക് കിട്ടി.
ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്ലോഗ് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ ബ്ലോഗ് ഗൂഗിളിന് ഇൻഡെക്സ് ചെയ്യാൻ പക്കയാണെങ്കിൽ നമുക്കിതുപോലെ പച്ച ടിക്ക് കിട്ടും. ചില ആൾക്കാർ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറയണം, നിങ്ങളുടെ കണ്ടൻറ്റിനുള്ള പ്രശ്നങ്ങളോ ക്വാളിറ്റി കുറവോ കണ്ടൻറ് ഡ്യൂപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കണമെങ്കിലോ, ചിലപ്പം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടൻറ്റൊക്കെ ഉപയോഗിച്ചാണ് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പറയണം. ഇവിടെ ഇപ്പം ഐറിൻ്റെ ബ്ലോഗ് യു ആർ ഈസ് അവൈലബിൾ ടു ഗൂഗിൾ ആണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ അതിനെ ക്രോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐറിൻ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, റൈറ്റ് സൈഡിൽ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും, സബ്മിറ്റിംഗ് റിക്വസ്റ്റ് എന്ന് എഴുതി കാണിക്കും, ഇൻഡെക്സിംഗ് റിക്വസ്റ്റ് എന്ന് എഴുതി കാണിക്കും, ഗോട്ട് ഇറ്റ് കൊടുക്കുക, ഗോട്ട് ഇറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ അടുത്ത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, സോറി, ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഗൂഗിളിനകത്ത് ഐറിൻ്റെ ബ്ലോഗ് സെർച്ച് റിസൾട്ടിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐറിൻ വീണ്ടും ബ്ലോഗിലേക്ക് പോവാം. അത് ബ്ലോഗറാണ്, തൊട്ടടുത്തതാണ് ബ്ലോഗ്, ഐറിൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ടാബാണ്. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബ്ലോഗ് പോസ്റ്റിൻ്റെ ഹെഡിങ്ങിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലോഗിൻ്റെ പോസ്റ്റിലേക്ക് പോകും. യു ആറിൽ നോക്കി നോക്കി, ഇപ്പോൾ ചേഞ്ച് ആയില്ലേ, നേരത്തെ ഐറിൻ ജോർജ് ഡോട്ട് ഐറിൻ ജോർജ് എസ് സിഒ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്നായിരുന്നു. ഇപ്പം നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റിനകത്താണ് എത്തിയത്. ഇനി ആ യു ആറിൽ ഒന്ന് കോപ്പി ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോണത് ബ്ലോഗിൻ്റെ മെയിൻ യു ആറിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു, അടുത്ത് ബ്ലോഗ് പോസ്റ്റിൻ്റെ യു ആറിൽ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനാണ് പോണത്. യു ആറിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെർച്ച് കൺസോളിലേക്ക് പോവാം. നമ്മൾ ബ്ലോഗ് വെരിഫൈ ചെയ്തിരിക്കുന്ന സെർച്ച് കൺസോൾ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ യു ആർ ഇൻസ്പെക്ഷൻ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ യു ആർ ഇൻസ്പെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഒന്നുകിൽ എൻ്റർ കൊടുക്കുക അല്ലെങ്കിൽ ആ സെർച്ച് ബോക്സ് സെർച്ച് ബട്ടൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ യു ആർ ഇസ് നോട്ട് ഓൺ ഗൂഗിൾ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മെയിൻ യു ആറിലാണ് സബ്മിറ്റ് ചെയ്തത്, ഇപ്പം നമ്മൾ ബ്ലോഗ് പോസ്റ്റിൻ്റെ യു ആറിലാണ് സബ്മിറ്റ് ചെയ്തത്. യു ആർ ഇസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ വീണ്ടും നമ്മൾ ടെസ്റ്റ് ലൈവ് യു ആറിൽ കൊടുക്കുക, ടെസ്റ്റ് ലൈവ് യു ആറിൽ. അപ്പോൾ അത് ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് നമ്മളെ ബ്ലോഗിൻ്റെ പോസ്റ്റിൻ്റെ യു ആറിലാണ് ഇപ്പോൾ ഗൂഗിൾ ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പച്ച ടിക്കും യു ആർ ഇസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിക്കും, അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിക്കും, യു ആർ ഇസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് നമ്മളെ ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ബ്ലോഗ് പോസ്റ്റിനെയും ബ്ലോഗിനെയൊക്കെ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യാനുമാണ് നമ്മൾ പഠിച്ചത്. സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് ഗൂഗിൾ തരുന്ന ഒരു ഫ്രീ റിസോഴ്സാണ്. ഈ റിസോഴ്സിൻ്റെ പ്രത്യേകത, ഈ റിസോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കൺട്രോൾഡ് ഫോമിൽ എസ് ഇഒ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എസ് ഇഒ ചെയ്യുന്ന സമയത്ത് നമ്മളെ വെബ്സൈറ്റിന് ശരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഒരു കൺട്രോൾഡ് ഫോമിൽ എസ് ഇഒ ചെയ്ത് പോകണമെങ്കിലോ നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ റിസോഴ്സാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. നമ്മളിപ്പം ഐറിൻ്റെ ബ്ലോഗിനെ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്തു, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ നടത്തി, മെറ്റ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ആ ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത പ്രോസസ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്ലോഗിൻ്റെ യു ആറിനെയും സബ്മിറ്റ് ചെയ്തു, ബ്ലോഗ് പോസ്റ്റിൻ്റെ യു ആറിനെയും സബ്മിറ്റ് ചെയ്തു. ഇനി ഗോട്ട് ഇറ്റ് കൊടുത്തേ, ഗോട്ട് ഇറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഐറിൻ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടെ പോവുക. ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടെ പോയിട്ട് ഏറ്റവും മുകളിൽ ഐറിൻ ജോർജ് എസ് സിഒ അനലിസ്റ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് സ്ലാഷ് അവിടെ ഡോട്ട് കോം കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക, രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഡോട്ട് കോം കഴിഞ്ഞിട്ട് ഒരിക്കൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക ഡോട്ട് കോം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സെലക്ട് ആയിപ്പോ ആ, എന്നിട്ട് സ്ലാഷ് ടൈപ്പ് ചെയ്തോ, സ്ലാഷ് സ്ലാഷ് ആ ആ സൈറ്റ് മാപ്പ് SITEMAP ഡോട്ട് എക്സ് എം എൽ എന്ന് അടിക്കുക, ഡോട്ട് എക്സ് എം എൽ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് എക്സ് എം എൽ ഫയലാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ എസ് യു ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി നമ്മൾ ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫയൽ കൂടെയാണ്. ആ സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്നുള്ളത് മാത്രം കോപ്പി ചെയ്തെടുക്കുക, ആ സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്ന് മാത്രം നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തിട്ട് വീണ്ടും സെർച്ച് കൺസോളിലേക്ക് വരിക.
സെർച്ച് കൺസോളിൽ ലെഫ്റ്റ് സൈഡിൽ യു ആർ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരുമ്പോൾ സൈറ്റ് മാപ്സ് ഒന്ന് കാണിക്കുന്നുണ്ടാവും. കവറേജിൻ്റെ തൊട്ട് താഴെ സൈറ്റ് മാപ്സ് ഒന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സൈറ്റ് മാപ്പിൻ്റെ യു ആറിൽ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന സാധനം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പം ഒരു എല്ലാവരും സൈറ്റ് മാപ്പ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി എഴുതി വെച്ചോളൂ. നമ്മളെ വെബ്സൈറ്റ് എസ് യു ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ് എം എൽ ഡോക്യുമെൻ്റാണ് സൈറ്റ് മാപ്പ്. ഇതിനകത്ത് നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല യു ആർ എൽസും അതിൻ്റെ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റും ചേഞ്ച് ഫ്രീക്വൻസിയും പ്രയോറിറ്റിയൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു എക്സ് എം എൽ ഡോക്യുമെൻറ്റിനെയാണ് സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്ന് പറയുക. ഇത് നമ്മൾ എസ് യു ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫയലാണ്. ഈ ഫയൽ നമ്മൾ ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യുന്നത് വഴി വളരെ ഈസി ആയിട്ട് നമ്മളെ ബ്ലോഗിനെ ഗൂഗിളിന് ക്യാച്ച് ചെയ്യാനും ക്രോൾ ചെയ്യാനും നിരന്തരം നമ്മളെ വെബ്സൈറ്റിനകത്ത് വരുത്തുന്ന ചേഞ്ചസ് അനുസരിച്ച് ഗൂഗിളിന് അതിനെ ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് പോകാൻ ഗൂഗിളിന് സാധ്യമാകും. ഒരു കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിപ്പം ചെയ്തത് ആയിരൻ്റെ ബ്ലോഗിനകത്ത് പോയി ബ്ലോഗ് അഡ്രസ്സിൻ്റെ കൂടെ സ്ലാഷ് സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്ന് അടിച്ച് എൻ്റർ ചെയ്തു. അപ്പോൾ സൈറ്റ് മാപ്പിൻ്റെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി. സൈറ്റ് മാപ്പിൻ്റെ യു ആറിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഫയൽ നെയിം മാത്രം കോപ്പി ചെയ്ത് നമ്മളെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വന്നിട്ട് സൈറ്റ് മാപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സൈറ്റ് മാപ്പിനെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ് എം എൽ ഡോക്യുമെൻ്റ് ആണ്. അതിനകത്ത് നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഥവാ നമ്മളെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള യു ആർ എൽസ് എല്ലാം ഉണ്ടാകും. അതിനകത്ത് അതിൻ്റെ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് ഉണ്ടാകും, ചേഞ്ച് ഫ്രീക്വൻസി ഉണ്ടാകും, ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റും ടൈമും ഉണ്ടാകും, പ്രയോറിറ്റി ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു എക്സ് എം എൽ ഡോക്യുമെൻ്റ് ആണ് എസ് യു ഒക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് എം എൽ സൈറ്റ് മാപ്പ്. ഇത് ഉപയോഗിക്കുന്നത് വഴി ഗൂഗിളിന് നിരന്തരം നമ്മളെ വെബ്സൈറ്റിനകത്ത് വരുന്ന ചേഞ്ചസ് സൈറ്റ് മാപ്പ് വഴി ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ബ്ലോഗിനകത്ത് നമ്മൾ നിരന്തരം വരുത്തുന്ന ചേഞ്ചസ് നിരന്തരം ഗൂഗിളിന് ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. ആ ചേഞ്ചസ് അനുസരിച്ച് ഗൂഗിളിന് നമ്മളെ പേജുകളെ ക്രോൾ ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ഇനി ആയിരം ഈ ബ്ലോഗിനകത്ത് ഇന്ന് എന്തെങ്കിലും ഒരു എഡിഷൻ വരുത്തിയാലോ, പുതിയൊരു പോസ്റ്റ് ഇന്ന് രാത്രി പബ്ലിഷ് ചെയ്താലോ, സൈറ്റ് മാപ്പ് അറിയാമെന്നുള്ള ഗൂഗിൾ എന്ത് ചെയ്യും, ആ പേജിനെ ഈസി ആയിട്ട് ക്രോൾ ചെയ്യും. ഇനി ഗോട്ടിറ്റ് കൊടുത്തോളൂ, സൈറ്റ് മാപ്പ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ച് ഗോട്ടിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ബാക്കിയുള്ള ആൾക്കാരും ചെയ്യണം. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ലാപ്ടോപ്പ് ഉള്ള ആൾക്കാരാരെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ ബ്ലോഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി അയറൻ ഒരു കാര്യം ചെയ്തേ, അയറൻ ബ്ലോഗിലോട്ട് ഒരിക്കൽ കൂടെ പോയേ, എന്നിട്ട് ബാക്ക് ബട്ടൺ കൊടുത്തേ, ബാക്ക് ബട്ടൺ കൊടുത്തേ. അപ്പോൾ നമ്മളെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തേ, വേറൊന്നുമല്ല, ജസ്റ്റ് അത് നമ്മൾ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്തല്ലോ, ക്യാച്ച് ആയോ എന്ന് നോക്കാനാണ്. ക്യാച്ച് ആവാൻ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും. ചിലപ്പം ചില ബ്ലോഗുകൾ ഇത് ആൾറെഡി പബ്ലിഷൊക്കെ ആയതുകൊണ്ട്, നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നതുകൊണ്ട് ചിലപ്പം ക്യാച്ച് ആവാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്. ഒരു പുതിയ ടാബ് എടുത്ത് ഇനി നമ്മൾ യു ആറിൽ കോപ്പി ചെയ്തിട്ട് പുതിയ ടാബ് എടുക്കുക, ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കുക, ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കുക, എൻ്റർ ചെയ്തേ. ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ഡോട്ട് കോം ഓപ്പൺ ആക്കൂ, ഗൂഗിൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാനുള്ള ബോക്സിനകത്ത് നമ്മളെ യു ആറിൽ പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ബ്ലോഗിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് നോക്കുക, ക്യാച്ച് ആയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ കൊടുക്കുക, ക്യാച്ച് ആയിട്ടില്ല. അയറിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ നാളെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് ക്യാച്ച് ആയി കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അടുത്ത അയറൻ ചെയ്യേണ്ടത് അടുത്ത് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. പുതിയ ബ്ലോഗ് പോസ്റ്റ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, രണ്ടാമത്തെ പോസ്റ്റ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്, മൂന്നാമത്തെ പോസ്റ്റ് ഗൂഗിൾ സെർച്ച് കൺസോളാണ്. ഇങ്ങനെ മൂന്ന് പോസ്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിളിനകത്ത് തന്നെ ഐറിൻ എസ് ഇഒ അനലിസ്റ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഐറിൻ ജോർജ് എസ് ഇഒ അനലിസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഐറിൻ ജോർജ് എസ് ഇഒ അനലിസ്റ്റ് എന്ന് ഗൂഗിൾ അടിച്ചു നോക്കി, അവിടെ കാണാൻ പറ്റത്തില്ല കാരണം ഇൻഡെക്സ് ആയിട്ടില്ല. വെറുതെ അടിച്ചു നോക്ക്, ഇപ്പം എന്താ കാണിക്കണമെന്ന് നമുക്ക് നോക്കാം. ഐറിൻ സ്പേസ് ജോർജ് സ്പേസ് എസ് ഇഒ അനലിസ്റ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നമുക്ക് ഐറിൻ്റെ ബ്ലോഗിനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഐറിൻ ജോർജ് എസ് യു അനലിസ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഏതോ ഒരു ലിങ്ക്ഡിനകത്തുള്ള പ്രൊഫൈലാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലിങ്ക്ഡിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാക്ക് ലിങ്കോ എന്ന് പറഞ്ഞൊരു പേജ് വെബ്സൈറ്റൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ വെബ്സൈറ്റുകൾ കാണിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഐറിൻ ജോർജ് എസ് യു അനലിസ്റ്റ് എന്നുള്ള നമ്മളെ ഐറിൻ്റെ ബ്ലോഗ് കാണുന്നില്ല. അത് ലിസ്റ്റായി ഇൻഡെക്സ് ആയിട്ടില്ല, നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഒരു അടുത്ത പോസ്റ്റ് ഐറിൻ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ പോസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് സെർച്ച് കൺസോളിൻ്റെ പോസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പോസ്റ്റ് സബ്മിറ്റ് ചെയ്തില്ലേ, അതുപോലെ യു ആർ ഇൻസ്പെക്ഷനിൽ പോയിട്ട് പബ്ലിഷ് ചെയ്യുന്ന പുതിയ പോസ്റ്റിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി.
ബുധനാഴ്ചയൊക്കെ ആകുമ്പോൾ പ്രോബബ്ലി ഐറിൻ്റെ ബ്ലോഗ് ഗൂഗിളിനകത്ത് നമ്മൾ ഐറിൻ ജോർജ് എസ് യു അനലിസ്റ്റ് നടിക്കുമ്പോൾ ഉറപ്പായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഐറിൻ രണ്ടാമത്തെ ബ്ലോഗിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കോ. അപ്പോൾ ഇനി ഐറിൻ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോ. ഇത് കണ്ടിരുന്ന വേറെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ലാപ്ടോപ്പ് ഉള്ള ആൾക്കാർ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗിനെ ഇതുപോലെ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടാൽ മതി, ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫെക്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ആരെങ്കിലും ലാപ്ടോപ്പ് ഓണാക്കി, ഇപ്പം ലാപ്ടോപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണ ആരെങ്കിലും ഉണ്ടോ? മുന്നോട്ട് വന്നോളൂ, പേര് പറയൂ. ആരാ? ആ ആർദ്ര. ആർദ്ര സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ആർദ്രയുടെ ബ്ലോഗ് പോസ്റ്റൊക്കെ റെഡി ആയിരിക്കുകയാണോ? ഓക്കെ ഓക്കെ, എന്നാൽ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഇപ്പൊ ഐറിന് പറയുന്ന സമയത്ത് ആർദ്ര എന്തെങ്കിലും ചെയ്തു നോക്കിയായിരുന്നോ? ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യോ എന്തെങ്കിലും ചെയ്തു നോക്കിയായിരുന്നോ? മിടിക്ക് മിടിക്ക് മിടിക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തോ. നമുക്ക് ഇപ്പം തന്നെ അതിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഐറിൻ്റെ ബ്ലോഗ് ചെയ്ത സമയത്ത് മിസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐറിൻ്റെ ബ്ലോഗിനകത്ത് ഇപ്പം നമ്മൾ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തതുപോലെ ആർദ്രയുടെ ബ്ലോഗിനകത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആർദ്ര സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഓക്കെ ഓക്കെ, ഇനി ബ്ലോഗറിൻ്റെ ടാബ് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ ഓഫ് ഏസിയ. റെവല്യൂഷൻ അല്ല, അയ്യോ, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്, ഇവല്യൂഷൻ. അവിടെ ഈ ക്യാപിലേറ്റർ കൊടുത്തോ, ഇവല്യൂഷൻ്റെ ഈ ക്യാപിലേറ്റർ കൊടുത്തോ. ആർദ്ര ഇത് പബ്ലിഷ് കൊടുത്തില്ലല്ലോ ഒരു പ്രാവശ്യം പോലെ, അബദ്ധത്തിലൊന്നും പബ്ലിഷ് കൊടുത്തില്ലല്ലോ. മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ, കുഴപ്പമില്ല, പബ്ലിഷ് ചെയ്തില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അതെന്തറിയോ, പബ്ലിഷ് കൊടുത്താൽ അതിൻ്റെ പെർമാലിങ്ക് ക്രിയേറ്റ് ആകും, അതാണ്. അപ്പോൾ ആറെന്ന് വെച്ചായിരിക്കും അതിൻ്റെ പെർമനൻ്റ് യു ആറിൽ വരിക. അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ യു ആറിൽ ചേഞ്ച് ആവത്തില്ല. അപ്പോൾ പ്രിവ്യൂവിൻ്റെ തൊട്ടടുത്തുള്ള ആരോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തോളൂ. പ്രിവ്യൂവിൻ്റെ തൊട്ടടുത്ത് താഴോട്ടുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സേവ് കൊടുത്തോളൂ. എന്നിട്ട് ആർദ്ര ആദ്യം ടൈറ്റിലിനകത്ത് ചെറിയൊരു തെറ്റ് വരുത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ വലത് സൈഡിൽ താഴെ കണ്ടോ, സെർച്ച് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ഒരു മുകളിൽ പെർമാലിങ്ക് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അബദ്ധത്തിന് എങ്ങാനും ആറ് കയറി വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു സെക്കൻഡ്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് തന്നെയല്ലേ ഇപ്പോൾ കിടക്കണേ പെർമാലിങ്ക്. ഓക്കെ, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പെർമാലിങ്കിൻ്റെ മുകളിലോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. അത് വേറൊന്നുമല്ല, നമ്മൾ അബദ്ധത്തിന് എങ്ങനെ ഇത് പബ്ലിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ് പെർമാലിങ്ക് പെർമനൻ്റ് യു ആറിൽ ക്രിയേറ്റ് ആകും. അതുകൊണ്ടാണ് ചെക്ക് ചെയ്തത്, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇപ്പം നമ്മൾ മാറ്റിയതിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി അത്. അപ്പം ഇമേജിനൊക്കെ, ഇമേജ് ഒരു ഇമേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ എസ് സിയുടെ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുത്തേ, ഓൾട്ട് കൊടുത്ത് കറക്റ്റായി നോക്കട്ടെ. ഓക്കെ, എസ് സി ഒന്ന് കൊടുത്തു, ടൈറ്റിലും എസ് സി ഒന്നിനെ കൊടുത്തു, മിടുക്കി അപ്ഡേറ്റ് കൊടുത്തു. അപ്പം നമ്മൾ ഇവ ഇത് കൊടുത്തു, ആങ്കർ ടെക്സ്റ്റ് കൊടുത്തല്ലോ, ഗൂഗിൾ എന്നാണ് ആങ്കർ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ, മിടുക്കി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി കുറച്ച് താഴോട്ടൊന്ന് ഒരു ഒറ്റ ഗ്ലാൻസ് ഞാനൊന്ന് പോട്ടെ, ഒന്ന് താഴോട്ടൊന്ന് ട്രാക്ക് ചെയ്തേ. കണ്ടൻറ്റ് ആ പാരഗ്രാഫ് ഒന്ന് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തേ. ആ കട്ടിയുള്ള പാരഗ്രാഫ് ഒന്ന് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തേ, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തേ, മൂന്ന് പ്രാവശ്യം പറയുന്ന ക്ലിക്ക് ചെയ്തേ. അതല്ലടോ പാരഗ്രാഫ്, പാരഗ്രാഫിൻ്റെ അവിടെ ആ കണ്ടൻറ്റിൻ്റെ അവിടെ മൂന്ന് പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് പടയെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ സെലക്ട് ആവും, മൂന്ന് പ്രാവശ്യം, രണ്ട് പ്രാവശ്യം അല്ല, മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്, മൂന്ന് പ്രാവശ്യം ആ തന്നെ. എന്നിട്ട് മുകളിൽ കണ്ടോ ആ ഇമോജി കാണിക്കുന്നതിൻ്റെ വലത് സൈഡിൽ മൂന്ന് ഡോട്ട് കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അവിടെ അലൈൻമെൻറ്റ് കാണിക്കുന്ന ഒരു സ്ഥലം കാണാം, ആദ്യത്തെ ടാപ്പ്, ആദ്യത്തെ പോർഷൻ. അവിടെ ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് കിടക്കണേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റിഫൈ ഒന്ന് ആക്കി നോക്കി, ക്ലിക്ക് ചെയ്തിട്ട് താഴെ ജസ്റ്റിഫൈ ഉണ്ട് കണ്ടോ, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് കുറച്ചുകൂടെ ഭംഗിയാവും കണ്ടോ. ഇപ്പോൾ കണ്ടൻറ്റ് ഭംഗിയായത് കണ്ടോ, നേരത്തെ അത് സൈഡൊക്കെ ഇറങ്ങി കയറിയല്ലേ കിടന്ന്, ഇപ്പോൾ അത് കുറച്ചുകൂടെ വൃത്തിയായി. അപ്പം അങ്ങനെ ഒന്ന്, നമ്മളെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എടുത്ത് കാണാൻ പറ്റുന്ന സംഗതിയായി മാറിക്കഴിഞ്ഞു, പബ്ലിക്കായി കഴിഞ്ഞു, എയറിലായി. അപ്പോൾ അത് കാണുമ്പം ആൾക്കാർക്കൊരു ഭംഗിയൊക്കെ തോന്നാൻ, ഒരു ഭംഗി കുറവ് ഒരിക്കലും നമ്മളായിട്ട് തന്നെ വരുത്തരുത്. അതിനാണ് നമ്മൾ അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ ചെയ്തത്. ഇനി കുറച്ചുകൂടെ താഴോട്ട് വന്നേ ആർദ്ര ഇടയ്ക്ക് ആ ഇവല്യൂഷൻ ഓഫ് എസ് സിഒ എന്നുള്ള സബ്മിറ്റിംഗ് കൊടുത്തു. അപ്പോൾ താഴെയുള്ള കണ്ടൻറ്റ് ആ ഒരു പാരഗ്രാഫ് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ അലൈൻമെൻറ്റിന് ജസ്റ്റിഫൈ ചെയ്തത് കണ്ടോ. ഇപ്പോൾ അത് കിടക്കുന്ന വൃത്തി കണ്ടോ, നമ്മൾ അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് മാറണുണ്ടോ കണ്ടോ, ലുക്ക് മാറിയതുണ്ടോ.
താഴോട്ട് വന്നേ കട്ടിയുള്ള പാരഗ്രാഫ് ആകുമ്പം നടുക്കൊക്കെ ഒന്ന് രണ്ട് ലൈനുകൾ ഒന്നോ രണ്ടോ വാക്കുകൾ ബോൾഡൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാക്കും. കട്ടിയുള്ള പാരഗ്രാഫ് വായിക്കുമ്പോഴല്ലോ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പം വരുന്ന ആൾക്കാർ ഇത് ഇത്രയും കണ്ടന്റ് കണ്ട് പെട്ടെന്ന് പേടിച്ചു പോകും കേട്ടോ. അങ്ങനെ ആൾക്കാരെ വരട്ടാൻ വേണ്ടി കണ്ടന്റ് ഉപയോഗിക്കരുത്. അത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പോർഷൻ എഴുതി രണ്ട് ബ്ലോഗ് രണ്ട് പാരഗ്രാഫായിട്ടൊക്കെ തിരിക്കാനോ ഒക്കെ പറ്റുകയാണെങ്കിൽ തിരിച്ചെഴുതിട്ട് ഇനി അടുത്ത ബ്ലോഗ് ആർദ്ര എഴുതുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അടുത്ത പോസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ആർദ്ര ഇതുപോലെ കട്ടി വരുന്ന പാരഗ്രാഫിനെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ സിമ്പിൾ പാരഗ്രാഫുകളായിട്ട് മാറ്റിയിട്ട് ഇടയ്ക്ക് സബ്മിറ്റിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇവല്യൂഷൻ ഓഫ് എസ് സി എന്നുള്ള സബ്മിറ്റിംഗ് കൊടുത്തിരിക്കുന്നില്ലേ, അതുപോലെ സബ്മിറ്റിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സമയം ഇതിനകത്ത് കളയുന്നില്ല. ഇമേജൊക്കെ ഓൾട്ടർ എഴുതിയിട്ടുണ്ട്, ആങ്കർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പബ്ലിഷ് കൊടുത്തോളൂ, പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കും, ചോദിക്കും, കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മൾ പബ്ലിഷായി. പബ്ലിഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് മെനുവിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വ്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് നേരത്തെ ഐറിൻ്റെ ബ്ലോഗിനെ വെരിഫൈ ചെയ്ത പോലെ തന്നെ ആർദ്രയുടെ ബ്ലോഗിനെയും വെരിഫൈ ചെയ്യാനാണ് പോണത്. ഐറിൻ സോറി ആർദ്ര ഒരിക്കൽ കൂടെ സെറ്റിങ്സിനകത്തോട്ട് പോയി. ആർദ്രയ്ക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. അവിടെ സെറ്റിങ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് മുകളിൽ ടൈറ്റിൽ എന്ന് കാണിക്കുന്നിടത്ത് പോയി ഒന്ന് എഡിറ്റ് കൊടുക്കുക. കാരണം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞത് പേരും എസ് സി ഒ ആൻഡ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ആർദ്ര എന്ന് കൊടുക്കുക, എ ക്യാപിറ്റലിട്ട് കൊടുക്കുക. ആർദ്ര ആർദ്ര സ്പേസ് എസ് സി ഒ സ്പേസ് അനലിസ്റ്റിൻ്റെ എ ക്യാപിറ്റലിട്ട് അനലിസ്റ്റ്. ആർദ്രയുടെ വീട് എവിടെയാ? എവിടെ? തൃപ്പൂണിത്തുറ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, അവിടെ ആർദ്ര എസ് സി ഒ ആൻഡ് എസ്സിന്ന് കൊച്ചി ഒന്നും കൂടെ കൊടുത്തോളൂ. സ്പേസ് കൊച്ചി കെ ക്യാപിറ്റൽ കൊടുക്കുക. സ്പേസ് കെ ആ കൊച്ചി, എന്നിട്ട് സേവ് കൊടുത്തോ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ മാറ്റി. ടൈറ്റിൽ നേരത്തെ അബദ്ധത്തിന് ആർദ്ര എസ് സി ഒന്ന് മാത്രമാണ് കൊടുത്തിരുന്നത്. നമ്മൾ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ടൈറ്റ് എസ് സി ഒ ടൈറ്റ് കൊടുക്കുന്നിടത്ത് ഒരു വാക്കോ രണ്ട് വാക്കോ കൊടുക്കാൻ പാടില്ല. മൂന്നോ അതിലധികം വാക്കുകളോ കൊടുക്കണം നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ബ്ലോഗ് പോസ്റ്റ് ആയാലും ബ്ലോഗിൻ്റെ ടൈറ്റിൽ ആയാലും, കാരണം നമ്മളെ പേജിനെ ക്രോൾ ചെയ്യുന്ന ബോർഡ്സിന് ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പേജിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി ഹിൻ്റാണ്. അവിടെ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗിനെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഐറിൻ്റെ ബ്ലോഗ് അടുത്ത ടാബ് എടുത്തേ, ഒന്ന് റീലോഡ് ചെയ്തേ. നമ്മൾ കൊടുത്ത ടൈറ്റിൽ മാറിയിട്ടില്ലേ? അടുത്ത ടാബ് എടുത്ത്, അടുത്ത ടാബ് എടുക്ക്, നെക്സ്റ്റ് ടാബ്, അത് തന്നെ. റീലോഡ് ചെയ്തേ. നമ്മൾ കൊടുത്ത ടൈറ്റിൽ നേരത്തെ എസ് സി ഒന്ന് മാത്രമായിരുന്നു, ഇപ്പോൾ ആർദ്ര എസ് സി ഒ അനുസരിച്ച് കൊച്ചി ഒന്നായി. ഇനി അതിൻ്റെ യു ആറിൽ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. യു ആറിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗൂഗിൾ എടുത്ത് സെർച്ച് കൺസോളിൽ എത്തി നിൽക്കുകയാണല്ലേ. അടുത്ത ടാബ് എടുത്തോ, സെർച്ച് കൺസോൾ എടുത്ത് വെച്ചിരിക്കില്ല. എന്തായാലും അവിടെ സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഈ സൈഡിൽ നിന്ന് ഇത് തന്നെ ഒന്നേന്ന് ചെയ്തു നോക്കുക. നേരത്തെ ഐറിൻ പഠിപ്പിച്ച സമയത്ത് തന്നെ ഇത് ചെയ്തു ആൾക്കാരുണ്ടാകും. എന്നിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുക. ഇതുവരെ ചെക്ക് ചെയ്യാൻ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇതിനോടൊപ്പം ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഗൈഡ് ചെയ്തുതരാം. ഡൊമൈൻ്റെ അവിടെയല്ല, യു ആർ എൽ പ്രിഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. യു ആർ എൽ പ്രിഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യു ആർ എൽ അവിടെ പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്ന ബ്ലോഗിനെ നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. റൈറ്റ്. അപ്പം ഓട്ടോ വെരിഫൈഡ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു ബ്ലോഗ് ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതേ ബ്ലോഗിന് അതേ ജിമെയിൽ ഐ ഡിയിലുള്ള സെർച്ച് കൺസോളിലാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഓട്ടോ വെരിഫൈഡ് ആയത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് വെരിഫൈ ചെയ്യുന്നത്. നമ്മൾ ഈ ബ്ലോഗ് കഴിഞ്ഞിട്ട് ഇനി വേർഡ്പ്രസ് ബ്ലോഗ് പഠിക്കുമ്പോഴത്തേക്ക് വെരിഫിക്കേഷൻ മെത്തേഡ് നമ്മൾ ചെയ്ത് പഠിക്കാം കേട്ടോ. ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കുക. ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ എത്തി, നമ്മൾ സെർച്ച് കൺസോളിൻ്റെ ഡാഷ്ബോർഡിനകത്ത് എത്തി. അവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ യു ആർ എൽ ഇൻസ്പെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. യു ആർ എൽ ഇൻസ്പെക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യു ആർ എൽ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ബ്ലോഗിൻ്റെ യു ആർ എൽ പേസ്റ്റ് കൊടുക്കുക, ഒന്നുകിൽ എൻ്റർ കൊടുക്കുക അല്ലെങ്കിൽ സെർച്ച് ബട്ടൺ, അവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഗൂഗിൾ എന്ത് ചെയ്യും? അതിനെ ക്രോൾ ചെയ്യും. സ്ക്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് യു ആർ എൽ ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ടെസ്റ്റ് ലൈവ് യു ആർ എൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് ലൈവ് യു ആർ എൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് യു ആർ എൽ ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് ഇത് കാണിക്കും. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ
അവൈലബിൾ ടു ഗൂഗിൾ ആയി കാണിക്കാതെ എന്തെങ്കിലും എന്തെങ്കിലും എററോ വാണിങ്ങോ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അതിനകത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും, ക്രോളബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. മെയിനായിട്ട് നമ്മൾ വെബ് പേജിന് ബ്രൗസർ കമ്പാറ്റബിൾ ഇല്ലെങ്കിലോ നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടൻറ് റിലവൻ്റ് അല്ലെങ്കിലോ ക്വാളിറ്റി ഉള്ളതല്ലെങ്കിലോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ റസോ ഉള്ളതാണെങ്കിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്ത കണ്ടൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ അതിനെ അവോയ്ഡ് ചെയ്യും, ഇൻഡെക്സ് ചെയ്യത്തില്ല. അവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക, റൈറ്റ് സൈഡിൽ റിക്വസ്റ്റ് ഇൻഡെക്സിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നത് വഴി നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മളെ ബ്ലോഗിനെ ഇൻഡെക്സ് ചെയ്ത് കൊള്ളാനായിട്ട്, ഗോട്ടിറ്റ് കൊടുക്കുക. ഇനി വീണ്ടും ബ്ലോഗിലേക്ക് പോവുക, ആർദ്രയുടെ ബ്ലോഗിലേക്ക് വീണ്ടും പോവുക. അവിടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് എസ് എന്നുള്ള ഹെഡിങ്ങിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പോസ്റ്റ് ഓപ്പൺ ആകും. ആ പോസ്റ്റിൻ്റെ യു ആർ എൽ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക, മുകളിൽ കണ്ടോ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ യു ആർ എൽ മൊത്തം കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മളെ സെർച്ച് കൺസോളിൽ വരിക, യു ആർ എൽ ഇൻ സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ അത് ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് യു ആർ എൽ ഇസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നിരിക്കും കാണിക്കുക. ടെസ്റ്റ് ലൈവ് യു ആർ എൽ കൊടുക്കുക, ടെസ്റ്റ് ലൈവ് യു ആർ എൽ കൊടുക്കുക. അപ്പോൾ യു ആർ എൽ ഇസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യു ആർ എൽ ഇസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിക്വസ്റ്റ് നെക്സിങ് കൊടുക്കുക. ഒരു പച്ച ടിക്കും യു ആർ എൽ ഇസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് എഴുതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക. ടെസ്റ്റിംഗ് എന്താ നീണ്ടു പോകുന്നത്? ഓക്കെ, അവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിനെ നമ്മൾ ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്ത് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുകയും ചെയ്തു, ഓണർഷിപ്പ് വെരിഫൈ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളെ ബ്ലോഗിൻ്റെയും ബ്ലോഗ് പോസ്റ്റിൻ്റെ യു ആർ എൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ സൈറ്റ് മാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ SITEMAP.XML എന്ന് അടിക്കുക. SITEMAP.XML എന്നടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളെ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ആകും. നമ്മൾ സൈറ്റ് മാപ്പിൻ്റെ പ്രത്യേകത, ഇതൊരു XML ഡോക്യുമെൻ്റ് ആണ്. സാധാരണ HTML പേജുകളെ ഗൂഗിൾ ക്രോൾ ചെയ്യുന്നതിനേക്കാളും വളരെ ക്യുക്കായിട്ട് XML ഡോക്യുമെൻറ്റുകളെ ഗൂഗിളിന് ക്രോൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. ഒരു HTML പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യാനായിട്ട് ചിലപ്പം 30-40 സെക്കൻഡൊക്കെ എടുക്കേണ്ടി വരും. എന്നാൽ ഒരു XML ഡോക്യുമെൻറ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ വെറും 2-3 സെക്കൻഡേ എടുക്കത്തുള്ളൂ. അതിനകത്ത് അടങ്ങിയിട്ടുള്ള 100,000-1,000,000 യു ആർ എൽസ് ഉണ്ടെങ്കിലും അത് ഈസി ആയിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ 2-3 സെക്കൻഡ് ഗൂഗിളിന് മതിയാകും എന്നുള്ളതാണ് സൈറ്റ് മാപ്പിൻ്റെ പ്രത്യേകത. സൈറ്റ് മാപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കുമ്പോൾ അത് പറയാം. ഓക്കെ, എന്തായാലും നമ്മളിപ്പം ഒരു ബ്ലോഗിനെ കൂടെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്താണ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്തത്. വേറെ ആർക്കെങ്കിലും ഇത് ചെയ്ത് ഇപ്പം ഗൈഡ് ലൈനോട് കൂടി തന്നെ ചെയ്തു പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ ഇത് രണ്ട് ബ്ലോഗുകൾ ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടാൽ മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോ, നമുക്ക് അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ഇതിലേക്ക് വരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ക്വാളിറ്റി സൗണ്ടൊക്കെ ക്വാളിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത 1-2 ആൾക്കാരുണ്ട്, അവർക്ക് 1-2 പേർക്ക് കണ്ണ് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ റെഡി ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങൾക്കത് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. അതിനെപ്പറ്റിയുള്ളപ്പം നിങ്ങളിപ്പം ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത ആൾക്കാർ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള അടുത്ത ടോപ്പിക്ക്, അടുത്ത ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതേ ബ്ലോഗിനകത്ത് തന്നെ പുതിയ പോസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ പഠിച്ച ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ പ്രത്യേകതകൾ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ട് അതിന് ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് ഇമേജൊക്കെ ആഡ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് പോയാൽ മതി. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റിയാണ് പോസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത് വരുന്ന ആഴ്ചയിൽ നമ്മൾ രണ്ട് പോസ്റ്റ് കൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗ് ഇപ്പം വെരിഫൈ ചെയ്ത ആർദ്ര SEO Analyst Kochi എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർദ്രയുടെ ബ്ലോഗിനെ ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അറ്റൻഡൻസിലേക്ക് പോവുകയാണ്. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നിട്ട് പറയണം. അമൃത മനോജുണ്ടോ? അമൃത മനോജിന് കൊറേ ക്ലാസ് മിസ്സായില്ലേ? അമൃത, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോസിന്റെയൊക്കെ ആ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, കഴിഞ്ഞ രണ്ട് ക്ലാസിന്റെയും
ഒക്കെ വീഡിയോ കണ്ടിട്ട് ബ്ലോഗിൻ്റെ കണ്ടൻറ്റൊക്കെ റെഡിയാക്കി ഓൺ പേജിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്തിട്ട് ഇതുപോലെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യണം കേട്ടോ. മുടക്കരുത്. കാരണം എന്തറിയോ, നമ്മളിപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് പഠിക്കുന്നുണ്ടാകും. അങ്ങനെ അങ്ങനെ ഓരോ ടൂളുകളായിട്ട് പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോകണം. അപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പം ആയിരൻ ആർദ്ര ഇവരുടെയൊക്കെ ബ്ലോഗൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾ ബ്ലോഗൊന്നും പബ്ലിഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അയ്യോ നമ്മൾ പിന്നോക്കം ആയിപ്പോയി എന്നുള്ളൊരു മനപ്രയാസവും സങ്കടവും ഒക്കെ തോന്നും, നിരാശ തോന്നും. അപ്പോൾ നിങ്ങൾ രണ്ട് ക്ലാസ് മിസ്സായെന്ന് പറഞ്ഞ് മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വീഡിയോസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്ത് ബ്ലോഗ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഇതുപോലെ മോഡിഫൈ ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇതുപോലെ ഇന്ന് പഠിച്ചു കണ്ടില്ലേ, ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിച്ചു, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിച്ചു, സെർച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പഠിച്ചു, എന്നിട്ട് സെർച്ച് കൺസോൾ ഇതുപോലെ വെരിഫൈ ചെയ്ത് പോകണം കേട്ടോ. അപ്പം നമ്മൾ അവരെ കൂടെ എത്തണം, കുറച്ച് മെനക്കെട്ടാൽ അവരെ കൂടെ എത്താം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ആൻഡ് ട്രേസ ജെയ്സ് ഉണ്ടോ? ആൻഡ് ട്രേസ ഇല്ല. അർച്ചന തിലകനുണ്ടോ? അർച്ചന തിലകനോ? ഓക്കെ, പ്രസന്റ് അർച്ചന തിലകൻ. ആർദ്ര ഉണ്ട്, ആർദ്ര കെ എസ് ഉണ്ട്. ഓക്കെ, സാനിയ എലിസബത്ത് ഉണ്ടോ? സാനിയ എലിസബത്ത്. ഓക്കെ, സാനിയ എലിസബത്ത് സെർച്ച് കൺസോളിലൊക്കെ വെരിഫൈ ചെയ്താ? ആ, പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അനുപ്രിയ തോമസ് ഉണ്ടോ? അനുപ്രിയ തോമസ്. ഓക്കെ, ഇനി ജ്യോതി കൃഷ്ണ ഉണ്ടോ? ജ്യോതി കൃഷ്ണ, ജ്യോതി കൃഷ്ണ ഇല്ല. അയ്യോ, എല്ലാ ക്ലാസ്സും പറഞ്ഞ ആളാണല്ലോ. കാജലുണ്ടോ? കാജൽ, കാജലൊന്നും ഇതുവരെ വന്നിട്ടില്ല. മെരിൻ സാറ ഷൈജൻ ഉണ്ടോ? ഈ കാജൽ നിങ്ങളുടെ ആരെങ്കിലും ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൻ്റെ ലിസ്റ്റിനകത്ത് അവരുണ്ട്, അവർ വരാത്ത എന്താണെന്ന് ചോദിക്കണം കേട്ടോ. മെറിൻ സാറ ഷൈജൻ ഉണ്ടോ? ഇല്ല. മിഷാന കെ ആൽബർട്ട് ഉണ്ടോ? മിഷാന കെ ആൽബർട്ട്. ഓക്കെ, ഇനി സാന്ദ്ര. ഇപ്പൊ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാൻ പറ്റാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ലാപ്ടോപ്പ് റെഡിയാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്തോ, അറ്റൻഡൻസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാൻഡ്രയസ് ഉണ്ടോ? സാൻഡ്രയസ് ഇല്ലേ. നിഖില ഉണ്ടോ? നിഖില എൻ.